അറിയാൻ നന്മ നിറയാൻ ഭാഗ്യമേകണമേ ഭൂവിലെന്നും നിന്നാമം മാത്രം സ്നേഹമെന്ന് വാഴ്ത്തിടുന്നു ഭൂവിലെന്നും നിന്നാമം മാത്രം സ്നേഹമെന്ന് വാഴ്ത്തിടുന്നു സജീവൻ നൽകി പ്രത്യാശയേകി വഴിയും സത്യവുമായി നീ വഴിയും സത്യവുമായി എൻ പിതാവേ എൻ യഹോവേ നിന്നിലാകണമേ നിന്നെ അറിയാൻ നന്മ നിറയാൻ ഭാഗ്യമേകണമേ മുകളിൽ ജീവന്റെ മരമായി നീ പീഡിത ജനതയ്ക്കായി അടിയും താടനവും താഴ്ചകളേറ്റൊരു പാവനനെ കുരിശിൽ രക്ഷകനായവനെ ചോരനെ ഒപ്പം ചേർത്തവനെ പറുദീസയിലവനെ മസിഹാതൻ വലഭാഗേ ഇടമരുളീ അനുഗ്രഹിച്ചു കണക്ക് തീർക്കുന്ന ദൈവം ഇതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. നമുക്കതിനു വേണ്ടി ഒരു വചനം ആദ്യമേ വായിക്കാം. എസക്കിയൽ പ്രവചനം 22:14 അതായത് 808 പേജ്. എസക്കിയൽ 22:14 ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? യഹോവയായ ഞാൻ അത് അരളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. അവിടുത്തെ വചനം ഞങ്ങൾക്ക് ഗ്രഹിക്കാനുള്ള കൃപ നൽകണമേ. ഇപ്പോൾ ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഓരോ വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരോട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ വചനത്താൽ അവരെ സൗഖ്യമാക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്ക് ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി എടുക്കുക. സ്വസ്ഥമായൊരു സ്ഥലത്ത് ഇരുന്ന് നന്നായി ബൈബിൾ തുറന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിയുമെങ്കിൽ ഒരു കടലാസ് എടുത്ത് എഴുതി ദൈവവചനം നിങ്ങൾ മനസ്സിലാക്കണം. ഗ്രഹിച്ചിട്ട് മറ്റുള്ളവരോട് അത് പങ്കിടണം എന്ന് ഞങ്ങൾ കർത്താവിൽ ആഗ്രഹിച്ച് ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇതാ ഒരു വചനം. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ദൈവം മനുഷ്യനോട് കണക്ക് തീർക്കുന്ന ഒരു സമയമുണ്ടെന്ന് ബൈബിൾ ശക്തമായി പറയുന്നു. ഒരു മനുഷ്യൻ തികച്ചും സ്വതന്ത്രനാണ്. അവനവനെ തോന്നിയതുപോലെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഒരു 20 വയസ്സുവരെ മാതാപിതാക്കന്മാർ പറയുന്നതൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ട്. കുറേ പേരൊക്കെ കേൾക്കുന്നുണ്ട്. ആ പ്രായം അങ്ങ് കഴിഞ്ഞ് സ്റ്റിയറിങ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ പിന്നെ നമുക്കിവിടെ ആരോടും യാതൊരു ബാധ്യതയില്ല. എന്താ നീ അങ്ങനെ ചെയ്തത്? എന്താ നീ ഇങ്ങനെ ചെയ്യാഞ്ഞത്? നീ എന്താ അത് കഴിച്ചത്? നീ എന്താ ഇത് കഴിക്കാത്തത്? നീ എന്താ അവിടെ പോയത്? നീ എന്താ ഇവിടെ പോകാത്തത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാൻ ഇവിടെ ആരുമില്ല.
മനുഷ്യൻ സ്വതന്ത്രനാണ്. അവനവൻ ഇഷ്ടമുള്ളത് കഴിക്കുന്നു, ഇഷ്ടമുള്ളിടത്ത് കിടക്കുന്നു, ഇഷ്ടമുള്ളവരുടെ കൂടെ പോകുന്നു. മനുഷ്യൻ സ്വതന്ത്രനാണ്. ഇതിൻ്റെ നടുവിൽ ഒരു കൂട്ടം ആളുകൾ വിളിച്ചു പറയുന്നു, മനുഷ്യൻ്റെ ജനനം മുതൽ മരണം വരെ അവനെ വാച്ച് ചെയ്യുന്ന, അവനെ കാണുന്ന, അവനെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഒരു കൂട്ടർ വിളിച്ചു പറയുന്നു. അവൻ്റെ നടപ്പ്, അവൻ്റെ കിടപ്പ്, അവൻ്റെ പ്രവൃത്തി, സാമ്പത്തിക വിഷയങ്ങൾ, ഫാമിലി വിഷയങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞങ്ങൾ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനത്തിലൂടെ. നാം ദൈവവചനം ശ്രദ്ധിക്കുവാൻ വേണ്ടിയാണല്ലോ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ആ ശ്രദ്ധ, ഉത്സാഹം ഞങ്ങൾ മനസ്സിലാക്കുന്നു. പല പ്രിയപ്പെട്ടവർ ഞങ്ങളോട് ടെലിഫോൺ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് വചനം നന്നായി മനസ്സിലാകുന്നുണ്ട് എന്ന് പലരും വിളിച്ചു പറയുന്നു. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്ന് വിളിച്ച പ്രിയപ്പെട്ടവൻ ബൈബിളിൽ നിന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നന്നായി എഴുതിയെടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ വചനം വായിച്ചു കേൾപ്പിക്കാം. 622-ാമത്തെ പേജ്, അതായത് 139-ാം സങ്കീർത്തനം. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. നോക്കൂ, ഒരു ഭക്തൻ പറയുന്നത്, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാ അർത്ഥം എന്താണ്? ഒരു മനുഷ്യൻ്റെ മുഴുവൻ ചലനങ്ങളും സൃഷ്ടാവ് കാണുന്നുണ്ടെന്നും നോട്ട് ചെയ്യുന്നുണ്ടെന്നും റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്നും ഒരറിവ് നമുക്കുണ്ടാകുന്നത് നല്ലതാണ്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, മനുഷ്യൻ എവിടെ പാർത്താലും അവനെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ വീണ്ടും വായിച്ചു കേൾപ്പിക്കാം. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്കോടും? ഈ പറയുന്നത് കിങ് ഡേവിഡ്, യഹൂദന്മാരുടെ ശക്തനായ രാജാവായിരുന്ന ദാവീദ്. അയാളും മനുഷ്യനാണ്, തെറ്റുകുറ്റങ്ങളില്ലാത്ത മനുഷ്യരില്ലല്ലോ. പ്രത്യേകിച്ച് പണവും പദവിയും സ്വാധീനവുമുള്ളപ്പോൾ തെറ്റുകൾക്ക് സാധ്യത കൂടുതലാണ്. തെറ്റ് ചെയ്യാനും അത് മറയ്ക്കാനുമുള്ള കഴിവുള്ളവർക്കാണ് തെറ്റുകൾക്ക് സാധ്യത കൂടുന്നത്. അപ്പോൾ ദാവീദ് ഒരു ഉയർന്ന പൊസിഷനിലിരുന്നപ്പോൾ ഒന്നിലധികം തെറ്റുകൾ ചെയ്ത മനുഷ്യനാണ്. പക്ഷേ ആ മനുഷ്യന് ദൈവമുണ്ടെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. തെറ്റ് പറ്റിയെങ്കിലും അയാൾ കരഞ്ഞ് നിലവിളിച്ച് ദൈവത്തോട് ക്ഷമ പറയുന്ന മനുഷ്യനാണ്. ഒരേ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കാത്ത മനുഷ്യനാണ്. ഈ മനുഷ്യൻ പറയുന്ന വാക്ക് നോക്കൂ, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്കോടും? അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, എനിക്ക് ദൈവത്തെ ഒളിക്കാൻ പറ്റില്ല. ദൈവം കാണാത്തൊരു സ്ഥലം ഈ ഭൂമിയിലുണ്ടോ? ദൈവത്തെ മറച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന് പിടികൊടുക്കാതെ എനിക്ക് എവിടെയെങ്കിലും ഒളിക്കാൻ പറ്റുമോ? ഇവിടെ ഈ കേരളത്തിൽ പല പല കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പ്രതിയെ പിടികിട്ടാതെ പോയ കഥകൾ നാം പത്രത്തിൽ വായിക്കുന്നു. പക്ഷേ വിദഗ്ധമായി പലരെ പിടിച്ചുകൊണ്ട് വന്ന കഥകളും വായിക്കുന്നു. ഇതെല്ലാം മനുഷ്യൻ മനുഷ്യനെ പിടിച്ച കഥയാണ്. എന്നാൽ ഈശ്വരൻ മനുഷ്യനെ പിടിക്കുന്ന കഥയാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ദൈവം ചോദിക്കുന്നു, എസക്കിയേൽ 22:14 നാം വായിച്ചു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ?
ദൈവം മനുഷ്യനോട് കണക്ക് തീർക്കും. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്, ഈ കാര്യം നിങ്ങൾ മറക്കരുത് എന്നും എല്ലായ്പ്പോഴും ഈ ചിന്ത മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകണം. ഒരുപക്ഷെ നിങ്ങൾക്ക് ഗവൺമെൻറ്റിനെ പറ്റിക്കാൻ പറ്റും, ഉദ്യോഗസ്ഥന്മാരെ കബളിപ്പിക്കാൻ പറ്റും, വീട്ടുകാരെയും നാട്ടുകാരെയും നിങ്ങൾക്കൊരു പരിധിവരെ മറയ്ക്കാൻ പറ്റും, ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്ക് പറ്റും, ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിന് പറ്റും. പക്ഷേ 24 മണിക്കൂറും നിന്നെ കാണുന്ന ഒരു കണ്ണാണ് ദൈവത്തിൻ്റെ കണ്ണ് എന്ന് വിശുദ്ധ ബൈബിൾ ശക്തമായി പറയുന്നു. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ പറ്റിയ ദാവീദ് എന്ന മനുഷ്യൻ ഇങ്ങനെ പറയുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എന്റെ നിരൂപണം നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു, എന്റെ നടപ്പും എന്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു, എന്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എന്റെ നാവിന്മേലില്ല, നീ മുൻപും പിൻപും എന്നെ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചിരിക്കുന്നു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. അതെ, മനുഷ്യൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നു. അവന് മനുഷ്യന് ദൈവത്തെ ഒളിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, ഈ സത്യം നാം വേഗത്തിൽ അറിയുക. നമുക്കിവിടെ ഒളിച്ചുകളി നടക്കില്ല. എന്നെങ്കിലും ഒരിക്കൽ മുഴുവൻ രഹസ്യങ്ങളും പുറത്തു വരും. അതുകൊണ്ട് എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന ചിന്ത എത്രയും വേഗത്തെ നമ്മുടെ അകത്ത് വന്നാൽ നമുക്ക് അത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റും. ദൈവം മനുഷ്യനോട് കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും. എല്ലാ വിഷയത്തിലും കണക്ക് തീർക്കും, ഒരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും കണക്ക് തീർക്കും. ഞാൻ വളരെ ലളിതമായൊരു ഭാഗം വേദപുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. പഴയ നിയമ പുസ്തകത്തിലെ ഒടുവിലത്തെ പുസ്തകമായ മലാഖിയുടെ പ്രവചനം, പേജ് നമ്പർ 900 മലാഖി പ്രവചനം 2-ാം അധ്യായം നമുക്കെടുക്കാം. മലാഖി പ്രവചനം 2-ാം അധ്യായം നമുക്കെടുക്കാം. പത്താം വാക്യം മുതൽ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലയോ നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? അങ്ങനെ ചെയ്യുന്ന മനുഷ്യനോട് യഹോവ ചോദിക്കുന്നവനെയും ഉത്തരം പറയുന്നവനെയും സൈന്യങ്ങളുടെ യഹോവയ്ക്ക് വഴിപാട് അർപ്പിക്കുന്നവനെയും യാക്കോബിന്റെ കൂടാരങ്ങളിൽ നിന്ന് ഛേദിച്ചു കളയും. രണ്ടാമത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, യഹോവ ഇനി വഴിപാട് കടാക്ഷിക്കുകയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രസാദങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്യാതെ വണ്ണം നിങ്ങൾ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിക്കളയുന്നു. നിങ്ങൾ ഈ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ നിങ്ങൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ. ഞാൻ ഒന്നുകൂടെ വായിച്ച് കേൾപ്പിക്കുക, അല്പം ബുദ്ധിമുട്ടുള്ള വേദഭാഗമാണ്. നിങ്ങൾ എൻ്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിയിരിക്കുന്നു, അതെന്താ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. യഹോവ നിനക്കും നീ അവിശ്വസ്തത കാണിച്ചിരിക്കുന്ന നിന്റെ യൗവനത്തിലെ ഭാര്യയ്ക്കും മധ്യേ സാക്ഷിയായിരുന്നത് കൊണ്ട് തന്നെ. അവൾ നിന്റെ കൂട്ടാളിയും നിന്റെ ധർമ്മപത്നിയുമല്ലോ, ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്തു ചെയ്തു? ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതി അവൻ അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുകയും തൻ്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാനിപ്പോൾ ഈ സുവിശേഷ സന്ദേശവുമായി നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഇത് ഒരു പള്ളിയിൽ നടക്കുന്ന പ്രോഗ്രാമല്ല, ഇതൊരു പബ്ലിക് ഗ്രൗണ്ടിൽ നടക്കുന്ന മീറ്റിംഗ് അല്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ 2-ോ 3-ോ പേർ മാത്രം ഇരിക്കുന്ന നിങ്ങളുടെ ആ ടെലിവിഷൻ റൂമിൽ നിങ്ങളോട് സംസാരിക്കുകയാണ്. അല്പം വീട്ടുകാര്യമാണ് ഞാൻ പറയാൻ പോണത്. ഒരു മനുഷ്യനെ
ഒരു സ്ത്രീയോടുകൂടെ ഒന്നിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർത്ത പദ്ധതി മനുഷ്യന്റെ തലയിൽ ഉദിച്ചതല്ല, ദൈവത്തിൻ്റെ പ്ലാനാണ്. മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല, ഞാൻ അവനെ തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞ് മനുഷ്യനെ ഒരു പുരുഷനും സ്ത്രീയും കൂടെ ചേർത്ത് ഒന്നാക്കി, ഒന്ന് അധികം ഒന്ന് സമം ഒന്ന് എന്ന കണക്കാണ് ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആദമിനെയും ഭാര്യയും കൂടെ ചേർത്തിട്ട് ദൈവം പറയുന്നു, അവർ ഇനി മുതൽ രണ്ടല്ല ഒന്നത്രേ. അപ്പോൾ ഒന്ന് അധികം ഒന്ന് സമം ഒന്ന് എന്ന കണക്ക് കുടുംബത്തിൻ്റെ പ്രത്യേക സൂത്രവാക്യമാണ്. ഇതിനിടയിൽ മറ്റാരും കയറാൻ പാടില്ല. ഇത് സ്ഥാപിച്ച ദൈവം ഇതിനെ വാച്ച് ചെയ്യുന്നു എന്ന് പറയുവാനാണ് ഞാൻ വരുന്നത്. ഇവിടെ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എൻ്റെ യാഗപീഠത്തെ കണ്ണുനീരുകൊണ്ട് മൂടിയിരിക്കുന്നു, ഞരക്കം കൊണ്ട് മൂടിയിരിക്കുന്നു. എന്താണ് പ്രശ്നം? സ്ത്രീകൾക്ക് നീതി കിട്ടാതെ വന്നു, സ്ത്രീകൾക്ക് ന്യായം നിഷേധിക്കപ്പെട്ടു, അങ്ങനെ സ്ത്രീകൾ അടിമകളായിപ്പോയി യഹൂദന്മാരുടെ ഇടയിൽ. ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചയക്കുന്നു, അവൾ മറ്റൊരു മനുഷ്യന്റെ വീട്ടിൽ വരുന്നു, ആ വീട്ടിലെ അംഗങ്ങളെല്ലാവരും കൂടെ കൂടി ഈ സ്ത്രീയെ പീഡിപ്പിക്കുന്നു. ഇവൾ അവിടെ ഒരു അടിമയെപ്പോലെ കരയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്നു. അങ്ങനെയുള്ള അവസ്ഥ ഇപ്പോഴും വീടുകളിലുണ്ട്. ഇന്നൊരു സുവിശേഷകൻ നിങ്ങളുടെ വീട്ടിലാണ് ഈ സന്ദേശം പറയുന്നത്. കുടുംബജീവിതത്തെ കുറിച്ചുള്ള കണക്ക് ദൈവം ചോദിക്കും. എന്താണ് നമ്മുടെ ഇന്നത്തെ വാക്യം? എസക്കിയേൽ 22:14, ഞാൻ നിന്നോട് കണക്ക് ചോദിക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? ദൈവം മനുഷ്യനോട് കണക്ക് ചോദിക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം അവന്റെ ഭാര്യയോടുള്ള ബന്ധത്തിലെ കണക്കാണ്. നോക്കൂ ബൈബിളിലെ വാക്യം, നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവീൻ, തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഞാൻ ഉപേക്ഷണം വെറുക്കുന്നു എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു. അത് ചെയ്യുന്നവൻ തന്റെ വസ്ത്രം സാഹസം കൊണ്ട് മൂടുന്നു. സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു, ആകയാൽ നിങ്ങൾ അവിശ്വസ്തത കാണിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ മലാഖിയുടെ പുസ്തകത്തിൽ ദൈവം ഈ പറയുന്നത് എന്താണെന്നറിയാമോ? സ്ത്രീകൾ ഒറ്റയ്ക്ക് ആരും കാണാതെ നിരാശപ്പെട്ട് നിലവിളിക്കുന്ന നിലവിളി ദൈവം കേട്ടു. ഭർത്താവിൻ്റെ പീഡനവും ഭർത്താവിൻ്റെ അമ്മയുടെ പീഡനവും അപ്പൻ്റെ പീഡനവും പെങ്ങന്മാരുടെ പീഡനവും ഡാഷ് ഡാഷ് എല്ലാ പീഡനവും കൂടെ കൂടിയിട്ട് ഈ സ്ത്രീ ബാത്റൂമിൽ കയറി കഥകടച്ച് കരയുന്ന കരച്ചിൽ, കിടക്കമുറിയിൽ വെച്ച് ആരും കാണാതെ അർദ്ധരാത്രിയിൽ തറയിൽ കിടന്ന് കരയുന്ന കരച്ചിൽ, അവളുടെ അപ്പൻ കേൾക്കുന്നില്ല, അമ്മ കേൾക്കുന്നില്ല, ആങ്ങളമാർ കേൾക്കുന്നില്ല, അനുജൻ കേൾക്കുന്നില്ല, പക്ഷേ സൃഷ്ടാവ് കേൾക്കുന്നു. കേട്ടിട്ട് ഈ ഭർത്താവിൻ്റെ പേരിൽ ആക്ഷൻ എടുക്കുന്നു. ഈ പുരുഷ സമൂഹം ദേവാലയം കൈയടക്കി വച്ചിരിക്കുകയാണ്. യഹൂദന്മാർക്ക് സ്ത്രീകൾക്ക് ദേവാലയത്തിൽ പ്രവേശനമില്ല, പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. ഇതായിരുന്നല്ലോ ഇവിടുത്തെ മതങ്ങളെല്ലാം. ഭാരതത്തിലും ഒട്ടും മോശമല്ലല്ലോ. സ്ത്രീകൾക്ക് ഇന്നും പ്രവേശനമില്ലാത്ത പല ദേവാലയങ്ങൾ ഇന്ത്യയിലുണ്ടല്ലോ, പല പുണ്യസ്ഥലങ്ങളുണ്ടല്ലോ. ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. ഇങ്ങനെ സ്ത്രീകൾ ദേവാലയത്തിൽ പോകാൻ പറ്റത്തില്ല. അപ്പൊ അവർക്ക് നീതി ദേവാലയത്തിലുമില്ല, അവർക്ക് വീട്ടിൽ നീതിയില്ല, അവർക്ക് നാട്ടിൽ നീതിയില്ല, രാജ്യത്ത് നീതിയില്ല, ദേവാലയത്തിൽ നീതിയില്ല. കാരണം ദേവാലയത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. പുരോഹിതന്മാരുടെ അസിസ്റ്റന്റുമാരും പുരുഷന്മാരാണ്. ദേവാലയത്തിലെ പണികൾ ചെയ്യുന്നത് പുരുഷന്മാരാണ്.
ദേവാലയത്തിനടുത്തേക്ക് വരുവാൻ പോലും സ്ത്രീകൾക്ക് അവകാശമില്ല. പുരുഷന്മാരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ ദേവാലയത്തിനകത്ത് പുരുഷന്മാരൊരാവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ദൈവം പറയുകയാണ്, സ്ത്രീകൾ ഇവിടെ വന്നില്ലെങ്കിലും സ്ത്രീകളുടെ ഞരക്കം ഇവിടെ വന്നിട്ടുണ്ട്. വീട്ടിലിരുന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. നിങ്ങൾ എൻ്റെ യാഗപീഠത്തെ കണ്ണുനീർ കൊണ്ടും കരച്ചിൽ കൊണ്ടും ഞരക്കം കൊണ്ടും മൂടിയിരിക്കുന്നു. സ്ത്രീകൾ ഇവിടെ എത്തുന്നില്ലെങ്കിലും സ്ത്രീകളുടെ ഞരക്കം ഇവിടെ എത്തിയെന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് ദേവാലയത്തെ നിയന്ത്രിച്ചിരുന്ന പുരുഷന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ യാഗം ഞാനിവിടെ അംഗീകരിക്കില്ല. കാരണം നിങ്ങളുടെ ഭാര്യമാരുടെ കരച്ചിൽ, നിരപരാധികളുടെ നിലവിളി എന്റെ മുൻപിൽ എത്തി നിൽക്കുന്നു. സുഹൃത്തുക്കളെ, ഇവിടെ ഒരു കുറ്റബോധം, മാനസാന്തരം, പശ്ചാത്താപം നമുക്കുണ്ടാകണം. കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്, കാര്യം തീർക്കുന്ന ഒരു ദിവസമുണ്ട്. വാക്യം മറക്കണ്ട, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ആര് ചോദിച്ചു? ജീവൻ തന്ന ദൈവം ചോദിച്ചു. സാക്ഷാൽ സർവശക്തനായ സൃഷ്ടാവ് ചോദിക്കുന്നു. ദൈവം നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിനക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുമോ? ഈ സ്ത്രീകളുടെ കരച്ചിൽ ദൈവം കേട്ടു എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാണ് സാക്ഷാൽ ദൈവം. അവൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ഇവിടെ, ദൈവം ഇടപെടുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും, ശബ്ദമില്ലാത്ത പലരും ഇവിടെ ഉണ്ടല്ലോ, ദൈവം എന്താ ഇടപെടാത്തത്? ദൈവത്തെ ചോദ്യം ചെയ്യുവാൻ എനിക്ക് ധൈര്യമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം, ദൈവം ഇടപെടേണ്ട കാര്യങ്ങളിലൊക്കെ അതത് സമയങ്ങളിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്, ഇനി ഇടപെടുകയും ചെയ്യും. ഫൈനലി, ഒടുവിൽ സകല മനുഷ്യരോടും ദൈവം കണക്ക് തീർക്കുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ ഈ ന്യായവിധിക്ക് വേണ്ടി ഇപ്പോഴേ കരുതണം, ഒരുങ്ങിയിരിക്കണമെന്നാണ് ഈ സന്ദേശം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വിശദീകരിച്ച് പറയുകയാണ്, ലേശം പോലും സുബോധം ശേഷിച്ചിരുന്ന ഒരുത്തൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. എന്നാൽ ആ ഒരുത്തൻ എന്ത് ചെയ്തു? ദൈവം വാഗ്ദത്തം ചെയ്ത സന്തതി അന്വേഷിച്ചു. നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊള്ളുവീൻ, തന്റെ യൗവനത്തിലെ ഭാര്യയോട് ആരും അവിശ്വസ്തത കാണിക്കരുത്. ഇവിടെ ദൈവം നമ്പുരാൻ പറയുന്നു, ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുന്നവൻ സുബോധമില്ലാത്തവനാണ്. ഭാര്യയോട് അവിശ്വസ്തത കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിവുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അവൻ സുബോധമില്ലാത്തവനാണെന്നാണ് ബൈബിൾ പറയുന്നത്. ഇതിനെക്കുറിച്ച് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത്, ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തൻ്റെ ശരീരത്തെ ഉപദ്രവിക്കുന്നില്ലല്ലോ. അതായത്, ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തെ ഇടിക്കുകയോ മുറിക്കുകയോ ചെയ്താൽ നിങ്ങൾ എന്നെ ഉടൻ തന്നെ മനോരോഗ വിദഗ്ധനെ കാണിക്കും. കാരണം ഞാൻ എൻ്റെ സ്വന്തം ശരീരത്തെ ഇടിക്കുകയോ ചതയ്ക്കുകയോ ഉപദ്രവിക്കുകയോ പരിഹസിക്കുകയോ ചെളിവാരുത്തേക്കോ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭ്രാന്താണെന്നുള്ളത് വ്യക്തമാണ്. വേദപുസ്തകത്തിന്റെ വീക്ഷണം മനസ്സിലായോ? ഭാര്യ എന്ന് പറയുന്നത് സ്വന്തം ശരീരമാണ്. അപ്പോൾ അതിനെ ഉപദ്രവിക്കുന്നവന് മാനസിക അസുഖമുണ്ടെന്നാണ്, അയാൾക്ക് ഉടനെ ചികിത്സ കൊടുക്കണമെന്നാണ്. അല്ലാതെ അത് പുരുഷത്വത്തിന്റെ ലക്ഷണമല്ല. മദ്യപിക്കുകയും അതേ തുടർന്ന് സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്യുന്ന സംസ്കാരം കേരളത്തിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ധാരാളം വീടുകളിൽ ഇത് തുടരുന്നുണ്ട്. ഭാരതത്തിലെ സ്ത്രീകൾ ഒരുപാട് മാന്യത പാലിക്കുന്നത് കൊണ്ടും കുഞ്ഞുങ്ങളെ ഓർത്തും കുടുംബത്തെ ഓർത്തും ക്ഷമിക്കുന്നത് കൊണ്ടുമാണ് പല പുരുഷന്മാരും ജയിലിൽ പോകാത്തത്. ഞാൻ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ
അയാളുടെ ഭാര്യയുടെ ദേഹത്ത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ആ സ്ത്രീ കൂലിപ്പണി എടുത്താണ് ആ വീട് പുലർത്തുന്നത്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. അയാൾ ഓടി സ്ഥലം വിട്ടു. നാട്ടുകാരെടുത്ത് ആശുപത്രി കൊണ്ടുപോയി. സുബോധം വന്നപ്പോൾ ഈ സ്ത്രീ പോലീസിനോട് മൊഴി പറഞ്ഞത്, ഞാൻ രാത്രിയിൽ കട്ടിലിൻ്റെ അടുത്ത് വിളക്ക് കത്തിച്ച് വെച്ചുകൊണ്ട് മംഗളം വായിച്ചു, മംഗളം വായിച്ച് 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 ഒരു ചെറിയ മയക്കം വന്നു. ആ മംഗളത്തെ തീ പിടിച്ചു. ആ തീ എൻ്റെ സാരിയെ പിടിച്ചു, പുതപ്പെ പിടിച്ചു. അങ്ങനെ പൊള്ളിയതാണ്. ആ സ്ത്രീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ പുരുഷൻ ജീവപര്യന്തം തടവിൽ കിടക്കുമായിരുന്നു. ദീർഘവർഷം ആ സ്ത്രീയെ ഇടിച്ച് പീഡിപ്പിച്ച് അന്യ സ്ത്രീകളുടെ കൂടെ നടന്ന ഈ മനുഷ്യൻ ഇവളെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിട്ടും ഒരു ഭർത്താവിനെ ചതിക്കാനോ തള്ളിപ്പറയാനോ കുടുംബത്തിന് അപമാനം വരുത്താനോ കുട്ടികളുടെ അപ്പൻ മോശക്കാരനാണെന്ന് പോലീസിനോട് മൊഴി പറയാനോ മനസ്സ് വയ്ക്കാത്ത ഉത്തമ സ്ത്രീകളാണ് കേരളത്തിലെ സ്ത്രീകൾ. അതുകൊണ്ടാണ് പല പുരുഷന്മാരും ഇപ്പോൾ ഇതിൽ നടക്കുന്നത്, അല്ലെങ്കിൽ പണ്ടേ ഇരുമ്പഴിക്കകത്ത് കിടക്കുമായിരുന്നു. അതെ, കുടുംബത്തിൽ അവിശ്വസ്തത കാണിക്കുന്നതിന് നടപടിയെടുക്കാൻ പോലീസ് ഇൻസ്പെക്ടർക്ക് കഴിയുന്നില്ല എന്നോർത്ത് ധൈര്യപ്പെടരുത്. കണക്ക് ചോദിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ ഇവിടുത്തെ സംസ്കാരം അങ്ങനെയാണ്. സ്ത്രീകളൊന്നും പുറത്തു പറയത്തില്ല. സ്ത്രീകളെല്ലാം സഹിക്കും, സ്ത്രീകളെല്ലാം ക്ഷമിക്കും. പക്ഷേ സമയം അടുത്തു വരുന്നു, ദൈവം ഇതിന് കണക്ക് ചോദിക്കും. അതെ, ഇന്നത്തെ ചിന്താ വിഷയം എന്താണ്? കണക്ക് ചോദിക്കുന്നൊരു ദൈവം. നിന്റെ കുടുംബജീവിതത്തിനെതിരെ കണക്ക് ചോദിക്കാൻ ഭൂമിയിൽ ആർക്കും അധികാരമില്ല. പക്ഷേ ഓർക്കുക, നീ ഭാര്യ ഉപദ്രവിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ നിന്റെ മകനൊരു പക്ഷേ നിന്നെ ചോദ്യം ചെയ്യുന്ന സമയം അടുത്തു വരുന്നു. ഒരു തകർന്ന കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം നീ കണക്ക് പറയേണ്ടി വരും. ഒരു പിഴച്ച തലമുറയുടെ ഉത്തരവാദിത്വം നീ എടുക്കേണ്ടി വരും. ഇതൊരു സുവിശേഷകനല്ലാതെ ആരും പറയാൻ ധൈര്യപ്പെടുകയില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവവചനം കേട്ടതിന് നന്ദി. കണക്ക് തീർക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള സന്ദേശവും ഞാൻ നിങ്ങളെ ഓർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം നിർത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങൾ പറ്റാത്തവരാരുമില്ല. പക്ഷേ തിരുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ മനസ്സ് താഴ്ത്തി കർത്താവിനോട് ഏറ്റുപറയുക. ഞാൻ തെറ്റുകൾ പറ്റിയ ഒരു മനുഷ്യനാണ്. കണക്ക് തീർക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഞാനിപ്പോൾ അറിയുന്നു. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ. കർത്താവേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ വരുന്നു. ഇന്നു മുതൽ ഞാനൊരു വ്യത്യാസം വരുത്താൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് അറിഞ്ഞ് ഇന്നു മുതൽ ഞാൻ ദൈവ മുൻപാകെ ജീവിക്കും. എൻ്റെ പ്രതിജ്ഞ എടുക്കുന്നത് നല്ലതാണ്. കാരുണ്യവാനായ കർത്താവേ, ഈ വചനം കേട്ടവരെ അനുഗ്രഹിക്കണമേ. യഥാർത്ഥ പാപബോധം കൊടുക്കണമേ. യഥാർത്ഥമായി ദൈവത്തെക്കുറിച്ചുള്ള ബോധം കൊടുക്കണമേ. കണക്ക് തീർക്കുന്നൊരു ദൈവം, കാര്യം ചോദിക്കുന്നൊരു ദൈവം, ന്യായം വിധിക്കുന്നൊരു ദൈവം, സൃഷ്ടിച്ച ദൈവം, കാണുന്ന ദൈവം, നോക്കുന്ന ദൈവം, ശ്രദ്ധിക്കുന്ന ദൈവം, കാര്യങ്ങൾ അറിയുന്ന ദൈവം, ഇടപെടുന്നൊരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കുവാൻ നിൻ്റെ ജനത്തെ സഹായിക്കണമേ. കുടുംബങ്ങളെ സന്ദർശിക്കണമേ, അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ പിതാവേ.